വിഴിഞ്ഞം തുറമുഖ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതാണ് കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പ് നൽകുന്ന, കേരളത്തിന്റെ വികസനത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്നത്. കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന എനിക്കും ഞാനും ഇത് ഒരു 10 വർഷത്തിന് മുമ്പ് കേട്ടു. വല്ലാറുപാടം പദ്ധതിയെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊച്ചി നഗരത്തെ സിംഗപ്പൂരാക്കും, കൊച്ചി നഗരത്തെ ദുബായ്ക്ക് തുല്യമാക്കും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞതാ. ആ തുറമുഖം പണിയുന്നതിനു മുമ്പ് RGCT രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ എന്ന പേരിൽ കൊച്ചിൻ പോർട്ടിനോട് ചേർന്ന ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടായിരുന്നു. 160,000 കണ്ടെയ്നേഴ്സ് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ആ തുറമുഖം 95,000 കണ്ടെയ്നറുകൾ മാത്രമാണ് പരമാവധി കൈകാര്യം ചെയ്തിരുന്നത്. 165,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്ന തുറമുഖത്തിൽ 95,000 കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു സന്ദർഭത്തിലാണ് വല്ലാറുപാടം പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നത്. 3,000 കോടി രൂപ ചെലവാക്കി വല്ലാറുപാടം കണ്ടെയ്നർ ടെർമിനൽ പണിതു. അതിന് 4 ബർത്തുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.5 മില്യൺ കണ്ടെയ്നേഴ്സ് ആണ്, അതായത് 55 ലക്ഷം കണ്ടെയ്നേഴ്സ്. പക്ഷെ അവിടെ കഴിഞ്ഞ വർഷം വരെ 2021-2022 സാമ്പത്തിക വർഷത്തിൽ കൊച്ചിൻ പോർട്ടിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാം അവിടെ ആകെ കൈകാര്യം ചെയ്തിരിക്കുന്നത് 7,57,377 കണ്ടെയ്നേഴ്സ്, അതായത് 12% ഏറ്റ വരും. കപ്പാസിറ്റി ഇവിടെ 12%. ഒരു ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക്കൽ കണ്ടെയ്നേഴ്സ്, നമുക്കറിയാം ഇന്ത്യ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ ഉൽപാദനം വളരെ കാര്യമായി നടക്കുന്നില്ല. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളിൽ, കൊച്ചിയിലാണെങ്കിൽ തന്നെ ലോ വോളിയം ഹൈ വാല്യൂ എക്സ്പോർട്ടാണ് നടക്കുന്നത്. വോളിയം കുറവായിരിക്കും, പക്ഷേ അതിന് വാല്യൂ കൂടുതലായിരിക്കും, കാരണം സമുദ്രോൽപ്പന്നങ്ങളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങൾ പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് കയറ്റുമതി ചെയ്യുന്നത് പ്രധാനമായിട്ടും. അപ്പൊ ലോ വോളിയമാണ്, ഹൈ വാല്യുവാണ്. എന്നിട്ട് പോലും 7,500 അതിലെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലാണ്. അപ്പൊ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നേഴ്സ് ആണ് ആ തുറമുഖത്തിന്റെ വിജയം തീരുമാനിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ വല്ലാറുപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലിൽ കൈകാര്യം ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്തത് മൊത്തം കണ്ടെയ്നേഴ്സിന്റെ 6%, അതായത് 35,000 കണ്ടെയ്നേഴ്സ്. ആ ഒരു വല്ലാറുപാടം കണ്ടെയ്നർ ടെർമിനൽ പരാജയമായി സാമ്പത്തിക നഷ്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രസക്തി നമ്മൾ അന്വേഷിക്കാം. അതുകൊണ്ടാണ് 2011 ഫെബ്രുവരിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സന്ദർഭത്തിലാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി വിസില് MOEF പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുന്നത്. പരിസ്ഥിതി മന്ത്രാലയം ആദ്യത്തെ ആപ്ലിക്കേഷൻ മടക്കിക്കൊണ്ട് പറഞ്ഞു എറണാകുളത്ത് 200 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടല്ലോ കേരളത്തിന്, പിന്നെ എന്തിനാണ് ഈ വിഴിഞ്ഞത്തി കണ്ടെയ്നർ ടെർമിനൽ എന്ന വളരെ പ്രസക്തമായ ചോദ്യം ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രിയായിരിക്കുമ്പോൾ ഈ വിസിലിനോട് ചോദിച്ചു. ഈ വിസിലിന്റെ പ്രോജക്ട് റിപ്പോർട്ടിൽ പറയുന്നത് വിസിലിന്റെ കപ്പാസിറ്റി എത്രയാണ്, 2040 ആകുമ്പോഴേക്കും, ഇപ്പോഴല്ല 2040 ആകുമ്പോഴേക്കും 3 മില്യൺ കണ്ടെയ്നേഴ്സ്, അതായത് 30 ലക്ഷം കണ്ടെയ്നേഴ്സ്. ഒരു ടെർമിനൽ അപ്പുറത്ത് പണിതിട്ട് 55 ലക്ഷം കണ്ടെയ്നേഴ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടെർമിനൽ അവിടെ പണിതിട്ട് അവിടെ 12% മാത്രം കപ്പാസിറ്റി കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിട്ട് മറ്റൊരു 30 ലക്ഷത്തിന്റെ ഒരു കണ്ടെയ്നർ ഇവിടെ പണിയില്ല. കണ്ടെയ്നേഴ്സ് നമ്മുടെ ഇല്ല, കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഇല്ല. ഈ വികസന ഈ ഈ ഇത്രയും എത്ര 7,525 കോടി രൂപ ഇവിടെ ചെലവാക്കുമ്പോൾ അത് കേരളത്തിന് വികസനത്തിന് മാറ്റുകൂട്ടും കുതിപ്പ് നൽകുമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ആർക്കും വിശ്വാസം വരില്ല, ഗവൺമെന്റിനും വിശ്വാസം വന്നിരുന്നില്ല.